ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ നവംബറിൽ മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് പലരും ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം സിനിമയായിരിക്കുന്നത്. സന്ദീപിന്റെ ഈ വിയോഗത്തിന് ശേഷം പലരും ആ ജീവിതം സിനിമയാക്കണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വീട്ടുകാർ നോയായിരുന്നു പറഞ്ഞിരുന്നത്. സന്ദീപിന്റെ വീരമൃത്യു സംഭവിച്ച് 10 വർഷത്തിന് ശേഷം സൈന്യത്തിൽ സന്ദീപിന്റെ ആദ്യ ഓഫീസറായിരുന്ന കേണൽ ശ്രീകുമാർ സന്ദീപിന്റെ ജീവിതം സിനിമയാക്കുന്നതിനെ കുറിച്ച് വീട്ടുകാരോട് ചോദിച്ചു. അവിടെയും അവർ നോ തന്നെയായിരുന്നു പറഞ്ഞത്. ശ്രീകുമാറിന് സന്ദീപിനെ അറിയില്ലേ, അവനാകാൻ ആർക്കെങ്കിലും കഴിയുമോ സിനിമയായാലും? അതായിരുന്നു അമ്മയുടെ ചോദ്യം. അപ്പോൾ ശ്രീകുമാറും അത് ശരിവെച്ചു. കുറച്ചാലോചിച്ച ശേഷം ശ്രീകുമാർ അടുത്ത ചോദ്യം ചോദിച്ചു, കൈലാസനാഥൻ സീരിയൽ കാണാറുണ്ടോ? അതിൽ ശിവനായി ഒരാൾ അഭിനയിക്കുന്നില്ലേ? ശിവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശിവൻ എന്നത് സങ്കല്പമായി നമ്മളിൽ എല്ലാവരിലും ഉണ്ടല്ലോ. എന്നായി അടുത്ത മറുചോദ്യം, കലണ്ടറിലും മറ്റും കണ്ട് എല്ലാവരുടെയും മനസ്സിൽ ശിവന്റെ രൂപമുണ്ട്. അതുപോലെയാണോ സന്ദീപിനെ നമ്മൾ വളരെ കുറച്ചു പേർക്കല്ലേ അറിയൂ? അപ്പോൾ എങ്ങനെയാണ് അവനെ അഭിനയിച്ച് അവതരിപ്പിക്കാനാകുക? സ്ത്രീക്കെല്ലാം സന്ദീപിനെ നല്ലവണ്ണം അറിയാമല്ലോ എന്നായിരുന്നു ചോദ്യം. സന്ദീപിന്റെ അമ്മയുടെ ആശങ്ക ശരിവെച്ച ശ്രീകുമാർ പിന്നെ അതേക്കുറിച്ച് സംസാരിച്ചില്ല. പക്ഷെ പിന്നെയും അമ്മ അതേക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എത്ര ആളുകളാണ് തന്റെ മകന്റെ ജീവിതം സിനിമയാക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇത്തരത്തിൽ നോ പറയുന്നത് തെറ്റാണോ? മനസ്സിൽ ആവർത്തിച്ച് സ്വയം ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഉത്തരത്തിലെത്തി. ഇനി ആര് വന്ന് ചോദിച്ചാലും യെസ് എന്നേ പറയൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതിവിശേഷവും സംഘവും ഈ അമ്മയെ കാണാനായി എത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചില്ല, യെസ് എന്ന് തന്നെ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് മേജർ എന്ന സിനിമ സംഭവിക്കുന്നത്. അതിവിശേഷം കൂട്ടരും എത്തിയിട്ടാണ് സിനിമയുടെ കാര്യം വീട്ടുകാരെ അറിയിച്ചത്. US ൽ ആയിരുന്നു അതിവിശേഷ്. സന്ദീപിനെ കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ തന്നെ ആ കഥ സിനിമയാക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് വീട്ടുകാരെ തേടിയെത്തുന്നത്. അനുമതി നൽകിയതോടെ എഴുത്തും മറ്റു കാര്യങ്ങളുമെല്ലാം അതിവിശേഷ് തന്നെ നിർവഹിച്ചു. സന്ധ്യമായി വേഷമിട്ടതും അതിവിശേഷ് തന്നെ. മികച്ച പ്രകടനമായിരുന്നു മേച്ചറിൽ താരം ചെയ്തിരുന്നത്. താരത്തിന്റെ പ്രകടനത്തിന് വിവിധ ഭാഗത്തുനിന്നും കയ്യടികൾ എത്തുന്നുണ്ട്. ഈ ചിത്രത്തിന് അനുമതി നൽകി ഒപ്പിട്ടു നൽകിയതിന് തൊട്ടുപിറ്റേന്നാണ് പൃഥ്വിരാജിനെ നായകനാക്കി സന്ദീപിന്റെ കഥ സിനിമയാക്കുന്നതിന് അനുമതി തേടി കേരളത്തിൽ നിന്ന് അന്വേഷണമെത്തിയത്. വലിയ സന്തോഷമായിരുന്നു എന്നും സന്ദീപിന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അനുമതി നൽകിയ സ്ഥിതിക്ക് മാറ്റാനാകില്ല എന്നും അറിയിച്ചു. എന്തായാലും ഇപ്പോൾ സന്ദീപിന്റെ ഈ ഒരു ജീവിത കഥ ലോകം മുഴുവൻ കണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടതിനു ശേഷവും ഏറെ സന്തോഷമായി എന്ന് തന്നെയാണ് അതിവിശേഷിനോട് സന്ദീപിന്റെ അമ്മ അറിയിച്ചത്. എന്തായാലും മലയാളികളും ഇപ്പോൾ മേജർ എന്ന സിനിമ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. സന്ദീപിന്റെ ജീവിതത്തിലെ പ്രചോദനകരമായ ഏടുകളാണ് സിനിമയുടെ ജീവൻ. അറിഞ്ഞാ വലിയ ആൻസർ ഒന്നല്ലേ ചേച്ചി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണത്. ഈ മണിച്ചെണ്ണ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് കളിച്ചപ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കണേന്ന്. കാരണം അവിടെ ആരും അങ്ങനെ അധികം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഒരാളെ അവിടെ വന്ന് വെറുതെ ഡാൻസ് ഉള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ കരുതുന്നതാണ് ഇവരൊരു കരപ്പു പിരിവട്ടനായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കാണിക്കണത്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യം. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു പുള്ളി ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കണേ. പെട്ടെന്ന് ക്രൗഡിലേക്ക് പോയപ്പോഴായാലും ഞാൻ ചെന്ന് പറഞ്ഞു ഒരു ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞത് KGF-ലെ തന്റെ അത്രയും ബലശാലി ആരല്ലോ ഞാൻ പറഞ്ഞോട് ചെന്നേ അതിലോട് നേരെ ഓടിച്ചാടി കേറി അവിടെ പോയി കളിച്ചു. ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു വീട്ടുകാർക്ക്. കാരണം ഇതിൽ നിന്ന് എന്ത് കിട്ടാന്നുള്ള ഒരിതാണ് അവരാദ്യം സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് പോലത്തെ ഒരിതാണ്. മാരിപ്രാവേ മായപ്രാവേ മാറിൽ ചൂടുണ്ടോ, മാരൻമുത്തും പൂവാൽ ചുണ്ടിൽ തേനൻ കൂടുണ്ടോ, മാനേ മയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ, മാടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ. ആൾക്കാരിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻ വെച്ചാണ് ശരിക്കും ആ വീഡിയോ ഇതായത്. പിന്നെ ഒരു നമ്മ ഒരു വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു കോൺഫിഡന്റ് ഇല്ലേ, ആ ഒരു കോൺഫിഡന്റ് നമ്മ അവിടെ ഇതായി കഴിഞ്ഞാൽ ആ വീഡിയോന്റെ മുമ്പിൽ നമ്മ ആ വീഡിയോ എടുക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ എന്തോ നല്ല റീച്ച് ആവുന്നുണ്ട്.